നമസ്കാരം ടിക്ടോക്ക് ആപ്പിന് നിരോധനം നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ആഗോളതലത്തിൽ ഹിറ്റായ ആപ്പ് ടിക്ടോക്ക് നിരോധിക്കണമെന്ന് കേന്ദ്രത്തോട് മദ്രാസ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു ടിക്ടോക്ക് കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യാനുള്ള വഴിയൊരുക്കുന്നു എന്നാണ് സാമൂഹ്യ പ്രവർത്തകനും അഭിഭാഷകനുമായ മുത്തുകുമാർ ആരോപിച്ചിരുന്നത് ഫോണോഗ്രഫി സാംസ്കാരിക തകർച്ച ശിശുപീഡനം ആത്മഹത്യ തുടങ്ങിയവയ്ക്ക് ടിക്ടോക്ക് ആരോപിച്ചുകൊണ്ടാണ് കോടതിയിൽ ഹർജി നൽകിയിരുന്നത് ഇത്തരം ആശങ്ക ശക്തമാക്കുന്നതായിരുന്നു നിതീഷിന്റെയും നീതുവിന്റെയും ടിക്ടോക്ക് വീഡിയോയിലും നിറയുന്നത് ചിയാരം ഒല്ലൂക്കാവു ക്ഷേത്രത്തിനു സമീപം താമസിക്കുന്ന വത്സാലയത്തിൽ കൃഷ്ണകുമാറിന്റെ മകൾ നീതുവിനെ ദാരുണമായാണ് നിതീഷ് കൊലപ്പെടുത്തിയത് ഇത് വലിയ തോതിൽ ചർച്ചയായി ഇതിനു പിന്നാലെയാണ് ടിക്ടോക്കിനെ ഗൂഗിൾ ഇപ്പോൾ നിരോധിക്കുന്നത് ഫേസ്ബുക്കിനും വാട്സാപ്പിനും ശേഷം യുവാക്കൾ ഏറ്റെടുത്ത ആപ്പാണ് ടിക്ടോക്ക് പലപ്പോഴും ആപ്പും അതിൽ ചെയ്യുന്ന വീഡിയോകളും ദുരുപയോഗം ചെയ്യപ്പെടുന്നുവെന്ന പരാതികൾ ഉയർന്നിരുന്നു ടിക്ടോക് ചിത്രീകരണത്തിനിടെ നിരവധി അപകടങ്ങളും മരണങ്ങളും വരെ കേരളത്തിൽ സംഭവിച്ചു ഇതിനെതിരെ നിരവധി പരാതികൾ ഉയർന്നു കുട്ടികളിൽ അശ്ലീലത പ്രചരിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കേന്ദ്ര സർക്കാരിനോട് ആപ്പ് നിരോധിക്കാൻ കോടതി നിർദ്ദേശിച്ചത് കേന്ദ്രം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി ആപ്പിളിനും ഗൂഗിളിനും കത്തയച്ചിരുന്നു തുടർന്ന് ഗൂഗിൾ ടിക്ടോക്കിന് വിലക്ക് ഏർപ്പെടുത്തുകയായിരുന്നു ഇനി ഗൂഗിളിന്റെ പ്ലേ സ്റ്റോറിൽ ആപ്പ് ലഭ്യമല്ല ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിൽ വീഴ്ച വരുത്തിയതാണ് ഇന്ത്യയിൽ ടിക്ടോക്കിന് വിനയായത് ചൈനീസ് ആപ്പായ ടിക്ടോക്കിന് ഇന്ത്യയിലാണ് ഏറെ പ്രചാരം ലഭിച്ചത് ബൈറ്റ് ഡാൻസ് എന്ന ചൈനീസ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള മീഡിയ ആപ്ലിക്കേഷനാണ് ടിക്ടോക്ക് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിലാണ് ഈ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുന്നത് മാർക്കറ്റുകളിലേക്ക് എത്തിത്തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് ൽ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്ലിക്കേഷൻ എന്ന ബഹുമതി ഈ ആപ്ലിക്കേഷന് ലഭിക്കുകയുണ്ടായി പതിനഞ്ച് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെ ദൈർഘ്യമുള്ള വീഡിയോകൾ ഈ ആപ്ലിക്കേഷനിൽ നിർമ്മിച്ച് ഷെയർ ചെയ്യാൻ സാധിക്കും ആഗോളതലത്തിൽ അഞ്ഞൂറ് ദശലക്ഷം ഡൗൺലോഡ് ഈ ആപ്ലിക്കേഷന് ലഭിച്ചു രണ്ടായിരത്തി പതിനേഴിൽ മ്യൂസിക്കിളി ആപ്ലിക്കേഷൻ ടിക്ടോക്കുമായി ലയിച്ചതോടെ കമ്പനിയുടെ പ്ലാറ്റ്ഫോം വളരെ വിശാലമായി തീരുകയായിരുന്നു ജനപ്രിയമായ വിപണന തന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഇവർ എല്ലായിടത്തും വളർന്നത് പ്രാദേശിക ഭാഷകളിലേക്ക് അതിവേഗത്തിൽ ഇറങ്ങിച്ചെല്ലാൻ ഇവർക്ക് സാധിച്ചു അമേരിക്കയിൽ ശക്തമായ സാന്നിധ്യം മ്യൂസിക്കിളിക്ക് ഉണ്ടായിരുന്നതിനാൽ വലിയ വളർച്ച കൈവരിക്കാൻ ടിക്ടോക്കിനെ ഈ ലയനം സഹായിക്കുകയായിരുന്നു പ്രധാനമായും കൗമാരപ്രായക്കാരാണ് ടിക്ടോക്ക് ഉപയോഗിച്ചു വന്നിരുന്നത് യു എസ് അടക്കമുള്ള വിപണികളിൽ കൗമാരപ്രായക്കാർക്കിടയിൽ ഈ ആപ്ലിക്കേഷൻ വലിയ പ്രിയം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പലതും പ്രായപൂർത്തിയായതും സാധാരണമായ തമാശകൾക്ക് അവയിൽ ഇടമില്ലാതെ പോവുകയും ചെയ്തതാണ് ടിക്ടോക്ക് പോലുള്ള ആപ്ലിക്കേഷനുകളുടെ സാധ്യത കൂട്ടിയത് ടിക്ടോക്കിൽ കളിക്കുന്ന കളികൾ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ ചിന്തിക്കാൻ പോലും സാധിക്കില്ല അവയെല്ലാം മുതിർന്നവരുടെ കളികളിൽ കുടുങ്ങിക്കഴിഞ്ഞു ഗൗരവപ്പെട്ടത് മാത്രം അംഗീകരിക്കുന്ന ഒരു ഓഡിയൻസ് ആണ് അവിടെ ഇപ്പോഴുള്ളത് സോഷ്യൽ മീഡിയയിലേക്ക് തമാശ കളികൾ തിരിച്ചുകൊണ്ടുവന്ന ആപ്ലിക്കേഷൻ കൂടിയായിരുന്നു ടിക്ടോക്ക് ഇത് ന്യൂയോർക്ക് ടൈംസ് വിലയിരുത്തിയതായിരുന്നു ഓർക്കൂട്ടിന്റെ കാലത്തും ഫേസ്ബുക്കിന്റെ തുടക്കകാലത്തും എല്ലാം ഉണ്ടായിരുന്ന തമാശകളികൾ ഇടക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ നിന്നും മാറിപ്പോയിരുന്നു ഈ ഒഴിവിടത്തിലേക്കാണ് ടിക്ടോക്ക് കയറി വന്നത് എന്തായാലും ടിക്ടോക്ക് എന്ന ആപ്ലിക്കേഷൻ ഇപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ് ടിക്ടോക്കിന് ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തിയെന്ന വാർത്തകൾ ഇന്നലെ മുതലാണ് പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത്